ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ അസ്വാഭാവികത തോന്നുന്നില്ലെന്ന് ഒന്നാം ദൃക്സാക്ഷിയായ KSRTC ഡ്രൈവർ സി അജി പറയുന്നു. വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുന്നത് നേരിൽ കണ്ടിരുന്നു. സംഭവസ്ഥലത്ത് ദുരൂഹത ഉണ്ടാക്കുന്ന തരത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നുമാണ് അജി ഇപ്പോൾ പറയുന്നത്. ബാലഭാസ്കറിന്റെ അപകട മരണത്തിലെ ഒന്നാം ദൃക്സാക്ഷിയാണ് KSRTC ഡ്രൈവറും വെള്ളറട സ്വദേശിയുമായ അജി. അപകടം ആസൂത്രിതമെന്ന സംശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നേരിൽ കണ്ട കാര്യങ്ങൾ അജി വിശദീകരിക്കുന്നത്. പുലർച്ചെ 3:40 ആറ്റിങ്ങലിൽ വെച്ചാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അജി ഓടിച്ച ബസിന്റെ മുന്നിൽ കയറിയത്. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയപ്പോൾ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു അജി. ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടെന്ന കലാഭവൻ സോബിയുടെ മൊഴി തള്ളുകയാണ് അജിയുടെ. ബാലഭാസ്കറിനെ നേരിട്ട് അറിയില്ലെങ്കിലും പിറ്റേ ദിവസം ഫോട്ടോ കണ്ടപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്നത് ബാലഭാസ്കറാണെന്ന് മനസ്സിലായെന്നും അജി പറയുന്നു. എന്നാൽ മറ്റൊരു പ്രധാന ദൃക്സാക്ഷിയായ വർക്കല സ്വദേശി നന്ദു പറയുന്നത് അർജുനാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ്. പ്രവാസിയായ സഹോദരനെ വിളിക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി തിരികെ വരുന്നതിനിടയിലായിരുന്നു അപകടം നടന്നത് കണ്ടത്. ഒരു ഇന്നോവ കാർ മരത്തിലിടിച്ചു നിൽക്കുന്നു. ചുറ്റിലും കുറെ പേർ കൂടി നിൽക്കുന്നു. ഇത് കണ്ടതോടെ മറ്റൊന്നും ചിന്തിക്കാതെ നന്ദുവും സഹോദരനും കാറിന്റെ അടുത്തെത്തുകയായിരുന്നു. ആദ്യം കണ്ട കാഴ്ച ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനി ചോരയിൽ കുളിച്ചു കിടക്കുന്നു. കണ്ട കാഴ്ചയിൽ തളരാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നെന്ന് നന്ദു വെളിപ്പെടുത്തുന്നു. ഓടി വന്നപ്പോൾ ബാക്ക് സീറ്റിൽ ഒരാൾ രണ്ടു സീറ്റുകൾക്കിടയിൽ കിടക്കുന്നത് കണ്ടു. പിന്നീടാണ് മുന്നോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെയും സൈഡിലിരുന്ന ലക്ഷ്മിയെയും കാണുന്നത്. പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വാതിലിന്റെ ഗ്ലാസ് പൊളിക്കാൻ നോക്കി. പകുതി ആയപ്പോഴേക്കും ഗ്ലാസ് പൊട്ടി. ഉടനെ തന്നെ കൈ അകത്തേക്കിട്ട് ലോക്ക് മാറ്റി വാതിൽ തുറന്ന് കുഞ്ഞിനെടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ഹൈവേയിൽ നൈറ്റ് പെട്രോളിംഗ് നിന്ന പോലീസുകാർ വന്ന് കുഞ്ഞിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ബാലഭാസ്കർ പിൻസീറ്റിനിടയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ടീഷർട്ടും ബെർമുഡയും ഇട്ട ആളായിരുന്നു വണ്ടി ഓടിച്ചത്. താൻ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ലായിരുന്നുവെന്ന് നന്ദു പറയുന്നു. 4 പേർ കാറിനു സമീപത്തും 15 പേർ പിറകുവശത്തും ഉണ്ടായിരുന്നു. ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നന്ദു പറഞ്ഞു. നല്ല വണ്ണമുള്ള ആളായിരുന്നു വണ്ടി ഓടിച്ചത്. ഡ്രൈവർക്ക് ബോധമുണ്ടായിരുന്നുവെന്നും നന്ദു പറയുന്നു. ബാലഭാസ്കറിന് അനക്കമില്ലായിരുന്നു. അപകടത്തിന്റെ പ്രതീതി തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടതെന്നുമാണ് നന്ദുവും പറയുന്നത്. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും പറയുന്നത് ഡ്രൈവർ അർജുനാണ് അപ്പോൾ വാഹനം ഓടിച്ചിരുന്നതെന്നാണ്. ഇതോടെ ദൃക്സാക്ഷികൾ തമ്മിലുള്ള മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.